അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ്സാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ അളവുകളാണ് പറയുന്നത്, ഏകദേശം ഒരു 15 നമ്പറോളം, 15 എണ്ണത്തോളം ചെറി എടുത്തിട്ടുണ്ട്. അത്രേ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ചെറി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ചെറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഷെയ്ക്ക് എന്തായാലും അവരിഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ. ഇനി നമ്മുടെ ഷെയ്ക്കിന് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് വലിയൊരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ളത് ചെറുപഴമാണെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, എൻ്റെ അടുത്ത് ഐസ്ക്രീം ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തു. നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇതും ചേർക്കുന്നത്, നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. ഇനി ഞാനിതിലേക്ക് പാലൊഴിക്കുകയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ചിൽഡ് മിൽക്കല്ല ഇത്, അത്യാവശ്യം തണുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഒരു 2 സ്പൂണോളം പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലെല്ലാം മധുരം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇടുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് നമ്മളൊരു 1.5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടിച്ചെടുക്കുക. നന്നായി പതഞ്ഞ് വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ഈ ഷെയ്ക്ക് കുടിക്കുമ്പോൾ ദാഹം മാത്രമല്ല ഒപ്പം വിശപ്പും തന്നെ മാറും. നമ്മൾ ചൂടത്ത് നിന്നൊക്കെ കയറി വരുമ്പോൾ, പുറത്തൊക്കെ ഇപ്പോൾ നല്ല വെയിലും ചൂടൊക്കെയാണ്, ആ സമയത്ത് കയറി വരുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൂപ്പർ ഷെയ്ക്കാണിത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ, ഐസ്ക്രീം ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്താൽ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കിയത് ഇത്. കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കുക, വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ല ടേസ്റ്റി ആക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറിയ ഷേക്ക് റെഡിയാക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മാത്രം എടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളും ഒരു തവണ തയ്യാറാക്കി നോക്കുക, വീട്ടിലുള്ളവർക്ക് കൊടുത്ത് നോക്കുക, പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ കൊടുക്കുക. ഇവിടെ ഞങ്ങൾ ഇവിടെ 2 കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണിത്. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ക്ക് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമാണ്, അവർ കേക്കിലൊക്കെ കാണുമ്പോൾ എടുത്ത് കഴിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ഷെയ്ക്ക് അവർക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.